നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് നദികളിൽ സുന്ദരി യമുന എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ തന്നെ അജു വർഗീസ്, നിർമ്മൽ പാലാഴി തുടങ്ങിയ താരങ്ങൾ അവതരിപ്പിച്ച സിനിമയാണ്. സിനിമ വിജയമാണോ പരാജയമാണോ എന്നതിലുപരി കുറെ നാളുകൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസൻ വളരെ മനോഹരമായിട്ട് ചെയ്തൊരു ചിത്രം തന്നെയാണ് നദികളിൽ സുന്ദരി യമുന. അദ്ദേഹത്തിന്റെ ഒരു കോമഡിയൊക്കെ ഇതിൽ വർക്കൗട്ട് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു നാട്ടിൻപുറത്തിന്റെ കഥ പറയുന്ന കണ്ണൂർ ഭാഷ സംസാരിക്കുന്ന ഒരു സിനിമയാണ് നദികളിൽ സുന്ദരി യമുന. വിജേഷും ഉണ്ണിയോ ആണ് തിരക്കഥയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് നദികളിൽ സുന്ദരി യമുന. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അജു വർഗീസിന്റെ ക്യാരക്ടർ എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അജു വർഗീസ് നോർമലി അഭിനയിക്കുമ്പോൾ കഥാപാത്രമായിട്ട് മാറുന്ന തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ സിനിമയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞിരാമായണത്തിന് ശേഷം വളരെ മനോഹരമായിട്ടും രസകരമായിട്ടും ഒരു രണ്ടുപേരും തമ്മിൽ ചേർന്ന് അവതരിപ്പിച്ച ഒരു സിനിമ തന്നെയാണ് നമ്മുടെ നദികളിൽ സുന്ദരി യമുന. പണ്ടത്തെ ഒരു പാട്ടിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ടൈറ്റിൽ ഉള്ളത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ചിത്രം തന്നെയാണ്. ഇനി ഈ സിനിമ റിവ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ, സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ കഠിന പ്രയത്നമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അതിന്റെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് പ്രേക്ഷകർ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ സിനിമ റിവ്യൂ നടത്തുമ്പോൾ ഞാൻ ഈ അടുത്തും ഇടയ്ക്ക് കേൾക്കുകയുണ്ടായി, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ നിരൂപകരെല്ലാം, സിനിമ റിവ്യൂ ചെയ്യുന്ന നിരവധി യൂട്യൂബ് ചാനലിലെ ആളുകളെല്ലാം തന്നെ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നു, പോസിറ്റീവ് വളരെ കുറച്ച് മാത്രം പറയുന്നു. ഇന്നത്തെ കാലത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ വളരെ പ്രോമിനൻസ് ആയതുകൊണ്ട് തന്നെ അത് നോക്കിയാണ് സിനിമ കാണാൻ പോകുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിരുന്നാലും ഒരു അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് സിനിമ റിവ്യൂ നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സിനിമയേക്കാൾ ഉപരി അശ്വന്ത് കോക്കിനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അദ്ദേഹം ഒരു സിനിമാ നിരൂപകൻ എന്നതിലുപരി അദ്ദേഹത്തിനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രോമിനൻസ് കൂടി വരുതെന്നല്ലാതെ സിനിമയ്ക്ക് അത് ഗുണം ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമ്മളത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് സിനിമ റിവ്യൂ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിനെ കേട്ട് നമ്മൾ സിനിമാക്കാര് ഭയക്കേണ്ട കാര്യമോ അങ്ങനെ ഒന്നുമില്ല. എന്താ വെച്ചാൽ, സിനിമ എന്ന് പറയുന്നത് ആരുടെയും കുത്തകയെന്നല്ല, സിനിമ വിജയം പരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് പ്രേക്ഷകരാണ്. അവരുടെ വാക്കിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ നെഗറ്റീവ് മാത്രം പറഞ്ഞ് ഒരു സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ കയ്യിലല്ല സിനിമ എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ സിനിമയുടെ വിജയം അവിടെ കൈക്കൊള്ളുന്നതാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള സിനിമ തന്നെയാണ് എല്ലാവരും അണിയിച്ചൊരുക്കാൻ ശ്രമിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സിനിമ മനോഹരമാക്കണമെന്നല്ലാതെ സിനിമ തകർന്നു പോകട്ടെ എന്ന് പറഞ്ഞ് ആരും സിനിമ സംവിധാനം ചെയ്യാറില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയെ ഇഷ്ടപ്പെടുന്നതല്ലാതെ സിനിമ അഭിനയത്തിലും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പ്രയത്നത്തെ നമ്മൾ ആക്ഷേപിച്ച് കാണുമ്പോൾ അത് വരുന്ന തലമുറയ്ക്ക് ഒരു പേടി ജനിപ്പിക്കുക. എന്താ വെച്ചാൽ, സോഷ്യൽ മീഡിയയ്ക്ക് അത്രയും പ്രോമിനൻസ് ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് അശ്വന്ത് കോക്കിനോ മറ്റുള്ള റിവ്യൂ പറയുന്ന ആൾക്കാർക്കോ ആർക്കും ഒരു സിനിമയെ തകർക്കാനോ ഒന്നും പറ്റില്ല. അത് അവരവരുടെ കാഴ്ചപ്പാടുകളാണ് പറയുന്നത്. അതിനെയൊന്നും വലിയ കാര്യമാക്കാതെ സിനിമ കേൾക്കുക, നല്ലത് കാണുക, നല്ലത് ചെയ്യുക. നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും വിജയിപ്പിക്കുക. സിനിമ നല്ലത് തന്നെയാണ്. സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഇല്ലായിരുന്നെങ്കിൽ, സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഉണ്ടാക്കിയെടുക്കുന്നത്? അത്തരം ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മ, അവരുടെ കഴിവും അവരുടെ തമാശകളും കേൾക്കുന്നതിനും അവരുടെ കാഴ്ചകൾ കാണുന്നതിനുമാണ് നമ്മൾ തിയേറ്ററിൽ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാവരും ഓർക്കുക, സിനിമയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ആരും ശ്രമിക്കരുത്. ഒരു റിവ്യൂ പറയുമ്പോൾ തന്നെ അതിനെ നെഗറ്റീവും പോസിറ്റീവും പറയാം, പക്ഷേ അത് കാണരുത് അത് അത്രയും വൃത്തികേടാണ് എന്നൊക്കെ അടച്ചു പറയുമ്പോൾ യുവ സംവിധായകർക്കിടയിൽ അത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തരം റിവ്യൂസ് ഒന്നും നോക്കാതെ നിങ്ങൾ സിനിമ കണ്ട് മാത്രം വിലയിരുത്തുക, അപ്പോഴാണ് ഒരു സിനിമയുടെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നദികളിൽ സുന്ദരി യമുന എന്ന് പറയുന്നത് ഒരു വൺ ടൈം വാച്ച്വൾ മൂവിയൊക്കെ തന്നെയാണ്. പിന്നെ ഈ പഴയ കോമഡി പുതിയ കോമഡി, എന്താണ് കോമഡി എന്ന് പറയുന്നത്? നമ്മുടെ കാഴ്ചയുടെ പ്രാധാന്യം നോക്കിയാണ് നമ്മളൊരു സിനിമയെ കാണുന്നത്. എനിക്കെന്റെ കാഴ്ചയിൽ അത് കൊള്ളാമെന്ന് തോന്നും, മറ്റുള്ളവരുടെ കാഴ്ചയിൽ അത് കൊള്ളില്ലെന്ന് തോന്നും. അത് അവരവരുടെ കാഴ്ചപ്പാടിന്റെ, നമ്മൾ കാണുന്ന കാഴ്ചയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് അത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതാണ്. കോമഡി വർക്കൗട്ട് ആയിട്ടില്ല, പഴയ കോമഡിയാണ്, പുതിയ കോമഡിയാണ്. അപ്പോൾ അടൂർവാസി ബഹുദൂറിന്റെ കാലഘട്ടത്തിലുള്ള കോമഡികൾ ഇന്നും പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അതൊന്നും വലിയ കാര്യമായിട്ട് കണക്കാക്കേണ്ടതില്ല. സിനിമ നിർമ്മിക്കപ്പെടുമ്പോൾ അതിന്റെ ഒരു ഓവറോൾ അല്ലെങ്കിൽ ഒരു ടോട്ടാലിറ്റി നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ കണ്ട് രസിച്ച് ഒരു രണ്ട് മണിക്കൂർ പോവുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ പോവുക, അല്ലാതെ ഇത് ഒട്ടും കാണാൻ കൊള്ളില്ല, ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കുന്നത്, തിയേറ്ററിൽ ഇരുന്ന് ഞാൻ ഉരുവിപ്പോയി, സിനിമ തീർത്തിറങ്ങിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ആശങ്ക ജനിക്കും. നമുക്ക് കാണാൻ പോകണോ, ഇങ്ങനെയൊക്കെയാണ് റിവ്യൂ കേൾക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ എല്ലാ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നും നല്ലത് മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച്.